ചരിത്ര ശുദ്ധി സൂക്ഷിക്കുവാൻ അല്ലാഹു പറയുന്നു വദ്കുർ ഫിൽ കിതാബി മർയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ നമ്മൾ ഓതി വെച്ച ആയത്ത് ഇതാണ് സൂറത്തു മർയമിൽ വദ്കുർ ഫിൽ കിതാബി മർയം നബിയേ വിശുദ്ധ ഖുർആനിൽ മർയം ബീവിയുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മറിയം ബീവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം മറിയം ബീവിക്കെന്ന വയസ്സ് മറിയം ബീവി ടീനേജറാണ് ക്രിസ്തീയ ചരിത്ര പ്രകാരം മറിയം ബീവിക്കെന്ന് 15 വയസ്സാണ് പ്രായം 14 15 വയസ്സ് ഇസ്മായിൽ മഹാനായ ഈസ നബി അലൈഹി സ്വലാമിനെ അവർക്ക് കൺസെപ്ഷൻ നടക്കുമ്പോൾ ഗർഭധാരണം നടക്കുമ്പോൾ അത്രയായിട്ടുള്ളൂ വദ്കുർ ഫിൽ കിതാബി മറിയം മറിയം ബീവിയെ പറ്റി പറഞ്ഞു കൊടുക്കൂ നബിയേ മറിയം ബീവി കുളിച്ചു വൃത്തിയായി വരുമ്പോ നല്ല പൂർണ്ണ ആകാര സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനായി വളരെ മനോഹരമായ ചെറുപ്പക്കാരനായി സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനായി സുമുഖനായി പ്രത്യക്ഷപ്പെടുകയാണ് ബീവി പറഞ്ഞു വഴിയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ ഇടപെടുന്നു മറിയം ബീവി പറഞ്ഞത് പറഞ്ഞു കൊടുക്കണം നബിയേ വദ്കുർ ഫിൽ കിതാബി മറിയം മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ആശയം പഠിപ്പിച്ചു കൊടുക്കണം നബിയേ ഇത് തഅബ്ബുദു തത്ബീഖാണ് ജീവിതത്തിൽ പകർത്താനുള്ള ഇബാദത്താണ് ഖുർആനുമായി പറഞ്ഞു കൊടുക്കണം നബിയേ പെണ്ണുങ്ങൾ ഇത് കേൾക്കണം ആണുങ്ങളും ഇതറിയണം ഖാലത്ത് ചെറുപ്പക്കാരനെ കണ്ടപ്പോ ടീനേജറാണ് മറിയം ബീവി ഒരുപക്ഷെ നമ്മുടെ പ്ലസ് ടു കുട്ടികളുടെ പ്രായം അല്ലേ അത്രയല്ലേ ആയിട്ടുള്ളൂ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനായ ആള് മുമ്പിൽ പെട്ടപ്പോൾ പറയുന്നത് കാരുണ്യവാനായ അള്ളാഹുവിനെ ഞാൻ ഓർക്കുന്നു അള്ളാഹു എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തവനാണ് അള്ളാഹു എനിക്ക് കരുണ ചെയ്ത റബ്ബാണ് ആ റബ്ബിൽ മുൻനിർത്തി കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനോട് നിന്നിൽ നിന്ന് നീ എന്നെ ഉപദ്രവിക്കല്ലേ നീ എന്നെ ഉപദ്രവിക്കല്ലേ നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ നീ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞ മറിയം ബീവിയെ കുറിച്ച് നബിയേ ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കണം വദ്കുർ ഫിൽ കിതാബ് ഖുർആനിൽ മറിയം ബീവിയുടെ ഫിൽ കിതാബി മറിയം മറിയം ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം നബിയേ എന്താണ് ആ ചരിത്രം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മെസ്സേജ് വരുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചൊരു ടെക്സ്റ്റ് എനിക്ക് അങ്ങോട്ട് സ്നേഹമാണെന്ന് ഒരു ചെറുപ്പക്കാരന്റെ വേദന എന്റെ മുമ്പിൽ അനുഭവം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് സ്ട്രേഞ്ചേഴ്സുമായി പരിചയപ്പെടാനുള്ള ചില ചാറ്റിംഗ് ചാനലുകളൊക്കെ ഉണ്ടെന്ന് കണ്ട് സ്ട്രേഞ്ചറുമായിട്ട് ഫേസ്ബുക്ക് പോലെ തന്നെ ഫേസ്ബുക്കിന് പരിചയ ഫ്രണ്ട്സ് എന്ന് വെക്കാം സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചറായി കിട്ടേണ്ടത് പരിചയമില്ലാത്തവരെ പറ്റി പരിചയപ്പെടാൻ ആ ചെറുപ്പക്കാരൻ വഞ്ചിക്കപ്പെട്ടു പോയി മുസ്ലിമായ ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ജീവിച്ചവൻ നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച ചെറുപ്പക്കാരൻ വഞ്ചനയിൽപ്പെട്ടുപോയി എന്തേ ഒരു ടെക്സ്റ്റ് വന്നതാ ലവ് മെസ്സേജ് സ്നേഹത്തിന്റെ വാക്കുകൾ അവൾ ക്രിസ്ത്യാനിയായ പെണ്ണാണ് സുബ്ഹാനല്ലാഹ് ആ ഒരു ബന്ധം പൈശാചിക ബന്ധം കൂടി 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 വന്ന് വ്യഭിചാരം വരെ സംഭവിച്ചു കഴിഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു അല്ലാഹു ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ പെണ്ണ് ക്രിസ്ത്യാനി നല്ല മാപ്പിള ചക്കൻ സ്ട്രേഞ്ചറുമായി പരിചയപ്പെട്ടതാ കാരുണ്യവാനായ അള്ളാഹുവേ നീ എനിക്ക് കാവൽ തരേണമേ എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടോ അള്ളാഹുവേ അള്ളാഹുവേ ടെക്നോളജി നീ തന്ന വലിയ അനുഭവം നീ തന്ന ഏറ്റവും വലിയ നിഅമത്ത് ടെക്നോളജി മൊബൈൽ ഫോണുകളും നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡിവൈസുകളും ഒക്കെ എല്ലാം നീ തന്ന വലിയ അനുഗ്രഹം റബ്ബേ ഇത്രയും നിഅമത്ത് നീ എനിക്ക് തരുമ്പോൾ ഞാൻ അതിന് നന്ദി കേട് ചെയ്യുന്ന ആളായി മാറാൻ പാടില്ലല്ലോ പടച്ചവനെ അഊദു ബില്ലാഹ് അല്ലാഹുവേ കാവൽ തരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ പിശാച്ചിങ്ങനെ പറയും ആയിക്കോട്ടെ കല്യാണം കഴിക്കാത്ത ആളുകൾ ഷിറാറുക്കും ഉസ്സാബുക്കും നബി തങ്ങൾ പറയുമായിരുന്നു നിങ്ങളിൽ കല്യാണം കഴിക്കാത്ത ആളുകളാണ് ഷിറാർ ഏറ്റവും വലിയ ഷർറിന്റെ ആളുകളെന്ന് ആണോ അല്ലയോ
കല്യാണം കഴിക്കാത്ത ആളുകളാണ് ഷിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷർ ചെയ്യുന്ന ആളുകൾ, നിങ്ങളിൽ വിവാഹം ചെയ്യാതെ നടക്കുന്നവരാ. പ്രായമായിട്ട് സൗകര്യമുണ്ടായിട്ട് വിവാഹം വേണ്ടെന്ന് വെക്കുന്നവർ, ആണായാലും പെണ്ണായാലും ഏറ്റവും മോശപ്പെട്ട ചിന്തകൾ അവരുടെ തലയിലാ വരുന്നത്, ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികൾ അവരിൽ നിന്നാ വരുന്നത്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അഊദു ബിർറഹ്മാനി മിൻക, കാരുണ്യവാനായ അല്ലാഹുവിൽ ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലാഹുവേ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കരുത്തേകണേ അല്ലാ. അല്ലാഹുവേ, ഒരന്യ പെണ്ണിനോടോ ഒരന്യ പുരുഷനോടോ എനിക്ക് ബന്ധമുണ്ടാകരുത്. സംസാരമോ ടെക്സ്റ്റുകളോ അതുപോലെ തന്നെ ചാറ്റിങ്ങോ ഒരു തരത്തിലുമുള്ള ഇമോഷണൽ എക്സ്ചേഞ്ചുകൾ ഒന്നുമേ പാടില്ലല്ലോ. അല്ലാഹുവേ നീ കാവൽ തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ചെറുപ്പക്കാർ? വദ്കുറു ഫിൽ കിതാബി മറിയം. മറിയം ബീവി പറഞ്ഞു, ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? മക്കായിലേക്ക് വന്നു മിർസദ് ബിൻ അബി മിർസദ് റളിയല്ലാഹു അൻഹു. മദീനയിൽ നിന്ന് വന്നതാണ്, മക്കയിലെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകുന്ന ആളാണ് മിർസദ് റളിയല്ലാഹു അൻഹു. കെട്ടഴിച്ചു മദീനയിലേക്ക് രക്ഷപ്പെടുത്തുന്ന സ്വഹാബി. അങ്ങനെ മക്കയിൽ വന്നു. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ? അറൌണ്ട് 500 kilometers. ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എക്സ്പ്രസ് ഹൈവേ, ബസ് ഓടുന്ന റൂട്ട് തന്നെ 450 kilometers ആണ്, സ്ട്രെയിറ്റ് റോഡ് വെച്ചിട്ട്. അത് കുന്നും മലയൊക്കെയാണെങ്കിൽ 500-600 kilometers ആവും. നബി തങ്ങളൊക്കെ ഹിജറ പോയതൊക്കെ ആലോചിച്ച് നോക്കിയാ അള്ളാഹ്, നമുക്ക് ബസ്സിലിരുന്ന കാല് കടഞ്ഞിട്ട് കാല് നീര് വരുന്ന 5-4 മണിക്കൂർ എയർ കണ്ടീഷൻ ചെയ്ത വോൾവോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഹബീബ് നടന്നു പോയ ദൂരമാണിത്? നമ്മുടെ ഹബീബിന്റെ കൂടെ 250 സ്വഹാബികൾ നടന്നു പോയ ദൂരമാണിത്, സുബ്ഹാനല്ലാഹ്. ഉംറക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് ഇങ്ങനെ വരണം, അപ്പോഴേ ആ ഉംറക്കൊക്കെ റാഹത്താവുള്ളൂ. ആ ഒരു കഴിഞ്ഞ കാലവുമായി നമ്മെ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ നമ്മൾ എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നിരിക്കുന്നു. മക്കയിലെ മുസ്ലിമീങ്ങളായ ആളുകളെ പിടിച്ചു കെട്ടിവെക്കാറുണ്ട് മക്കക്കാരായ പ്രമാണിമാർ. അവരിൽ നിന്ന് കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്നു മിർസദ് ബിനു അബി മിർസദ് റളിയല്ലാഹു അൻഹു. മക്കയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ നിഴലിങ്ങനെ കണ്ടപ്പോ, ജാഹ്ലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പരിചയപ്പെട്ട ഒരു പെണ്ണുണ്ടവിടെ, അനാഖ് എന്നാണ് അവളുടെ പേര്. അവൾക്ക് സൗന്ദര്യമുണ്ട്, പക്ഷേ അവൾ വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവളാണ്. അനാഖ് മിർസദ് എന്നവര് വരുന്നവൾക്ക് ചെറിയ സൂചനയുണ്ട്. മിർസദ് എന്നവർ ഇപ്പൊ മുസ്ലിമാണ്. മിർസദ് റളിയല്ലാഹു അൻഹു മക്കായിലെ ആ മതിലുകളുടെ വഴികൾക്കിടയിലൂടെ ഇങ്ങനെ ചെറിയൊരു നിലാ വെളിച്ചമുള്ള രാവിൽ അവിടുത്തെ മുസ്ലിമീങ്ങളായ അടിമകളെ കെട്ടഴിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നപ്പോ അനാഖ് ചോദിച്ചു, മൻഹു, ആരാണത്? മിർസന്നവര് മിണ്ടിയില്ല. അമിർസദു, ഇത് മിർസദാണോ? അതെ. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കണം. ആര് കല്യാണം കഴിച്ച പെണ്ണല്ല ഈ പറയുന്നത്, ഭർത്താവിനോടല്ല ഈ പറയുന്നത്. പച്ചയായ വ്യഭിചാരം, പച്ചയായ തിന്മയിലേക്ക് വിളിക്കുകയാണ്. മിർസദ് എന്നവര് ചെറുപ്പക്കാരെ, സ്വഹാബിയാണ്, ചെറുപ്പക്കാരനാണ്. നിങ്ങളെപ്പോലെ മാംസവും അതുപോലെ തന്നെ മജ്ജയും ബുദ്ധിയും ശരീരവും വൈകാരിക ചിന്തകളും ഒക്കെ വരുന്നൊരു സ്വാഭാവിക മനുഷ്യൻ, പക്ഷേ സ്വഹാബി. എന്താ പറഞ്ഞത്? മിർസദേ, ആരും അറിയില്ല, ഇന്നത്തെ രാത്രി എന്റെ അടുത്ത് താമസിക്ക്, നാളെ പോയിക്കോ. മിർസദ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാക്ക് പറഞ്ഞു, അനാഖേ, ഇന്നല്ലാഹു ഹറമ സിന, അല്ലാഹു സിന വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നു. അനാഖ്, നമുക്കത് പാടില്ലല്ലോ, അല്ലാഹു അത് ഹറാമാക്കിയിട്ടുണ്ട്. അതിന്റെ ശിക്ഷ നാളെ നരകമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വ്യഭിചാരം ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും അനാഖിന്റെ മറുപടി, യാ മിർസദു, മിർസദേ, ഞാൻ വിളിക്കുന്ന തിന്മയിലേക്ക് നീ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഉറക്ക വിളിച്ചു പറയും, ഞാൻ ഉറക്ക വിളിച്ചു പറയും. നീ പറഞ്ഞു എന്ന് പറഞ്ഞു. അവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നാട്ടുകാരെ, നിങ്ങളുടെ അടിമകളൊക്കെ കെട്ടയിച്ചു കൊണ്ടുപോകാൻ മിർസദ് വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. മിർസദ് എന്നവരുടെ പിന്നാലെ കൂടി മിർസദ് ഓടി 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 അദ്ദേഹം പറഞ്ഞ, മക്കയിലെ ഒരു മലമ കയറി പിടിച്ചു, അവിടെ ഒരു മാളമുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് കയറി രാത്രി. അവര് എന്നെയും അന്വേഷിച്ചു വന്നു, അള്ളാഹു അവർക്കെന്നെ കാണിച്ചു കൊടുത്തില്ല. ഞാൻ ഗുഹയ്ക്ക് കയറുന്നവർ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരെന്നെ പിടിക്കാൻ വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവരെല്ലാവരും കൂടി എൻ്റെ തലയ്ക്ക് മൂത്രമൊഴിച്ചു.
മേലെ നിന്നിട്ട്. പക്ഷെ കാണാൻ പറ്റണില്ല, ആളവിടെ ഉണ്ടെന്ന് ഓൽക്കറിയാം, ആളെ കാണില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ അതൊക്കെ വൃത്തിയാക്കി, അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയായി ഒന്ന് കുളിച്ച് ഞാൻ വാക്കുകൊടുത്ത മുസ്ലിമീങ്ങളൊക്കെ കെട്ടഴിച്ച് കൊണ്ടുപോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോൾ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അനാക്കിനെ കുറിച്ച്. മുമ്പത്തെ പഴയ ലവ് സ്റ്റോറി അങ്ങനെ ഉണ്ടല്ലോ.